നമസ്കാരം, ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ കണക്കുമായിട്ടാണ്. എന്തൊരു ആത്മവിശ്വാസമാണെന്നല്ലേ? അതെ, ഇന്ത്യ മുന്നണി ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാം. അവർ അതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം 7-ാം ഘട്ടത്തിൽ രാഷ്ട്രപതിക്കൊരു സന്ദേശം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു കൂട്ടിയത്. എല്ലാവരും എന്തുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ യോഗം വിളിച്ചു കൂട്ടിയത് ആലോചിക്കുന്നുണ്ടാവും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉച്ചക്കശിയായിരിക്കും രാഷ്ട്രപതി ആദ്യം സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അത് ഞങ്ങളെ തന്നെ വേണമെന്ന വാശിയിലാണ് ഇന്ത്യ മുന്നണി. അന്ന് നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ തപസ്സിരിക്കാൻ പോകും. ഒന്നുകിൽ അദ്ദേഹം അവിടെ തപസ്സിരിക്കുക തന്നെ ചെയ്യും, തിരിച്ചു വരികയില്ല. ചിലപ്പോൾ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി വന്നേക്കാം. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് എല്ലാ സർവേകളും വിജയം പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു. സട്ടാ ബസാറുകളിൽ കോടികളുടെ വാതുവെപ്പ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നടക്കുന്നു. ഞാൻ ഒരു വട്ടം രാജസ്ഥാനിലെ ഒരു സട്ടാ ബസാറിലെ കണക്ക് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുംബൈയിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ വാതുവെക്കുന്ന, ഏറ്റവും കൂടുതൽ തവണ വിജയികളെ പ്രവചിച്ചിട്ടുള്ള ബോംബെയിലെ സട്ടാ ബസാറിലും ഏതാണ്ട് ഇന്ത്യ മുന്നണിക്ക് തന്നെ വിജയം പ്രഖ്യാപിക്കുന്നു. ഇത് കേവലം വാതുവെപ്പിൻ്റെ കണക്കുകളൊന്നുമല്ല. വാതുവെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ തെരുവുകളിലിരുന്ന് കടത്തിന്നലിരുന്ന് മുച്ചീട്ട് കളിയുടെ വാതുവെപ്പൊന്നുമല്ല. കോടികൾ കോടിക്കണക്കിന് രൂപ മുടക്കി, കോടിക്കണക്കിന് ആളുകളെ വെച്ചിട്ട്, അല്ലെങ്കിൽ പഠനം നടത്തി കോടിക്കണക്കിന് ആളുകളെ വെച്ചിട്ടൊന്നുമല്ല. 1000 അല്ലെങ്കിൽ 2000 ആളുകളെയൊക്കെ വിവിധ പ്രദേശങ്ങളിലേക്ക് അയച്ചിട്ട് പഠനം നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി പഠിച്ചിട്ടാണ് ഈ വാതുവെപ്പ് നടത്തുന്നതെന്നാണ് മറ്റൊരു കാര്യം. ഇവിടെ നരേന്ദ്രമോദിയുടെ മുഖം മൂടി അഴിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു. സംഘപരിവാറിനകത്തെ ആഭ്യന്തര കലഹവും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മന്ത്രിമാരുടെ കണക്കിലേക്ക് വരാം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ എന്നാൽ ആരായിരിക്കും പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയും അമിത്ഷായും JP Nadella ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെ, രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ അടുത്തത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിലേക്ക് 2 പേരുകൾ ഇന്ന് കേൾക്കുന്നുണ്ട്. ഒന്ന് മമത ബാനർജിയാണ്, മറ്റൊന്ന് MK Stalin. അതെ, ഘടകകക്ഷികൾക്ക് ആഭ്യന്തരം കൊടുക്കാൻ ചിലപ്പോൾ കോൺഗ്രസ് ഒരുങ്ങിയേക്കാൻ എന്ന വാർത്തകളാണ് വരുന്നത്. ഒന്ന് മമത ബാനർജി ബംഗാൾ മുഖ്യമന്ത്രിയാണ്. ഇവര് ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അങ്ങനെ വാശി പിടിക്കുമ്പോൾ ആഭ്യന്തരം കൊടുക്കാൻ വരെ കോൺഗ്രസ് സന്നദ്ധമാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദീദിയെ നമുക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് കാണാം. അതല്ലെങ്കിൽ DMK നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആഭ്യന്തര വകുപ്പ് കൈയാളുമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുമെന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഉദയനി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ കൊണ്ടുവരുന്നതും ഇത് മുന്നിൽ കണ്ടിട്ടാണ് എന്നാണ് പറയുന്നത്. ഉദയനി സ്റ്റാലിൻ അല്ലെങ്കിൽ മമത ബാനർജി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് 2 പേരുടെ പേരുകളാണ് വരുന്നത്. ഒന്ന് രഘുറാം രാജൻ, അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അതുപോലെ തന്നെ RBI ഗവർണറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനെ അറിയാലോ, ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ ഏതാണ്ട് വലിയ സാമ്പത്തിക ലോകരാജ്യങ്ങൾ പൂർണ്ണമായും സാമ്പത്തിക മാന്ദ്യത്തിൽ അമർന്നപ്പോൾ ഇന്ത്യയെ സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെടാതെ രക്ഷിച്ചു നിർത്തിയ ഒരു ബുദ്ധി കേന്ദ്രമാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള രഘുറാം രാജനെയും ധനകാര്യമന്ത്രിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നോർത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രൊഫസർ MV Rajiv Gowda. കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധനാണ്. അപ്പോൾ ധനകാര്യ മേഖലയിൽ നിന്നുള്ള 2 ആളുകളെയാണ് ധനകാര്യ മന്ത്രിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധം, പ്രതിരോധ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് ശക്തിയാകുന്നൊരു മന്ത്രി വേണമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രതിരോധ മന്ത്രിയായിട്ട് ഘടകകക്ഷികളിൽ നിന്ന് ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് കേൾക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പ്രമുഖനായ ഒരാൾ കൂടി പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷെ ആ പേര് ഇതുവരെ നമുക്ക് ലഭ്യമല്ല. അവിടെ കോൺഗ്രസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റൊരു ഓപ്ഷൻ ആ പേര് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ കൂടി ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി വേറെ ഒന്നുമില്ല, ഒറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ, അത് ശശി തരൂരാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ, നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിലെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള, ലോക പരിചയമുള്ള ഏതൊരു ലോകരാജ്യത്തും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ശശി തരൂരിനെയാണ് വിദേശകാര്യ മന്ത്രിയായിട്ട് ഇന്ത്യ മുന്നണി പരിഗണിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ റെയിൽവേ, നമുക്കറിയാം എപ്പോഴൊക്കെ UPA ഗവൺമെൻറ് വന്നിട്ടുള്ള അപ്പോഴെല്ലാം ഘടകകക്ഷി കിട്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് റെയിൽവേ. ഇതും റെയിൽവേ വകുപ്പ് ആം ആദ്മിയുടെ നേതാവ് അഖിലേഷ് യാദവിനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അഖിലേഷ് യാദവ് റെയിൽവേ മന്ത്രിയായിട്ട് വരും. നമുക്കറിയാം അദ്ദേഹം UPയുടെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, നല്ല പരിജ്ഞാനമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെയാണ് റെയിൽവേ മന്ത്രിയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് മന്ത്രിയായിട്ട് സുഖ്പാൽ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവിൻ്റെയാണ്. കോൺഗ്രസിൻ്റെ തന്നെ മറ്റ് മേഖലകളിൽ കോൺഗ്രസിൻ്റെ തന്നെ ഉപരി സംഘടനകളെയൊക്കെ നേതാവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഈ സുഖ്പാൽ സിംഗ്. യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവായ സുഖ്പാൽ സിംഗിനെയാണ് സ്പോർട്സ് മന്ത്രിയായിട്ട് കാണുന്നത്. അടുത്തത് വിദ്യാഭ്യാസമാണ്. പഞ്ചാബിൽ നിന്നുള്ള അമർ സിംഗ് ആണ്, അദ്ദേഹം നിലവിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള അമർ സിംഗിനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്ററായിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പരിഗണിക്കുന്നു എന്ന് വരുന്നു. അതായത് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്റ്ററായിട്ട് KC വേണുഗോപാലിനെ ഇന്ത്യ മുന്നണി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ വുമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വകുപ്പിലേക്കാണ് പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വകുപ്പ്, സ്മൃതി ഇറാനി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പ്, ആ വകുപ്പിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യ മുന്നണി പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിലേക്ക് സച്ചിൻ പൈലറ്റിനെ, രാജസ്ഥാനിലെ ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നുള്ള രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ശബ്ദമായി വളർന്നു വരുന്ന ചെറുപ്പക്കാരനായ സച്ചിൻ പൈലറ്റിനെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് വകുപ്പിലേക്ക് പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഘടകകക്ഷികളെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയെല്ലാം പരിഗണിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പായിട്ട് മമത ബാനർജിയെയും, അതുപോലെ തന്നെ MK സ്റ്റാലിനെയും, അതുപോലെ തന്നെ ധനകാര്യത്തേക്ക് പ്രൊഫസർ MV രാജീവ്ഗൗഡേനെയും, അതുപോലെ തന്നെ രഘുറാം രാജനെയൊക്കെ പരിഗണിക്കുന്ന, അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധ വകുപ്പിലേക്ക് പരിഗണിക്കുന്ന, പ്രിയങ്ക ഗാന്ധിയെ ഹ്യൂമൻ സ്റ്റൈൽ ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പരിഗണിക്കുന്ന, അമർ സിംഗിനെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പരിഗണിക്കുന്ന, അഖിലേഷ് യാദവിനെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിട്ട് പരിഗണിക്കുന്ന, അങ്ങനെ വിവിധ മേഖലയിലേക്ക് വിദേശമന്ത്രിയായിട്ട് നമ്മുടെ ശശി തരൂരിനെ പരിഗണിക്കുന്ന ഒരു ലിസ്റ്റാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതത്രമാത്രം ശരിയായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് പല പ്രമുഖരും പല ആളുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഈ അവസാന ഘട്ടത്തിലാണ് 54 സീറ്റിൽ കൂടി ഇലക്ഷൻ നടക്കാൻ സാധ്യതയുള്ളു. അതുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് ഇന്ത്യ മുന്നണിക്ക് ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ശക്തമായിട്ടൊരു ഭരണ സംവിധാനത്തിലേക്കാണ് രാജ്യം പോകുന്നത്. നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയായിട്ട് വരാം. അതുപോലെ തന്നെ ഈ ഇലക്ഷന് ഇന്ത്യ മുന്നണി എത്ര സീറ്റുകൾ പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കുക, അതുപോലെ NDA എത്ര സീറ്റുകൾ പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കുക, അതുപോലെ തന്നെ ആരൊക്കെ ആയിരിക്കും കേന്ദ്ര മന്ത്രിമാരായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നതെന്നും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. മികച്ച കമൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്കിവിടെ പ്രഖ്യാപിക്കാവുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനല് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, മാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്താ സൈനിങ് ഓഫ്.